ഹായ് ഫ്രണ്ട്സ്, പീപ്പിൾസ് മീഡിയ വിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ആലയിലേക്കാണ് പോകുന്നത്. ആല എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും, പല നാട്ടിലും പല പേരുകളാണ്, ചിലവര് തൗത്ത് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ മഞ്ചേരിക്കടുത്ത് പുൽപ്പറ്റയിലുള്ള ആലയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നമ്മൾ ഈ ആലയിലെത്തിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്, ഇവിടെ വെറും പോത്തുകൾ മാത്രമുള്ള ഒരു ആലല്ല ഇത്. ഇവിടെ തന്നെ ആട്, അതുപോലെ തന്നെ ലവ് ബേഡ്സ് പോലുള്ള പക്ഷികൾ, വിവിധ ഇനത്തിലുള്ള ആട്, നെട്ടർ പോലുള്ള മത്സ്യങ്ങൾ എല്ലാം ഉണ്ട്, എല്ലാം നമുക്ക് കാണാം. ഈസി പ്രദേശ് എന്ന ഈ ഒരു ജ്യേഷ്ഠനും അനിയനാണെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്കൊക്കെ നമുക്ക് പോവാം, നമുക്ക് അവരോട് നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ഇവിടെ പോത്തുകളാണ്. അപ്പോൾ ഇത് എവിടുന്ന് വരുന്നു, ഏതെല്ലാം ഇനം എന്നുള്ളതൊക്കെ ഇതിൻ്റെ മേൽനോട്ടം നോക്കി നടത്തുന്ന ഇസി അബ്ദുൽ ഖാദർ അല്ലേ എന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇതിനെക്കുറിച്ചുള്ള മേൽനോട്ടങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം തന്നെ നമ്മളോട് പറയും. ഹായ് എവരിബഡി, അസ്സലാമു അലൈക്കും. ഞാൻ മലപ്പുറം ജില്ലയിലെ പുൽപ്പറ്റ പഞ്ചായത്തിൽ 12-ാം വാർഡ് ആലിങ്ങപ്പറമ്പ് പ്രദേശത്ത് താമസിക്കുന്ന മരിച്ചുപോയ എൻ്റെ വാപ്പ ഇസി കുഞ്ഞാലൻകുട്ടി ഹാജിയുടെ വലിയ മകൻ അബ്ദുൽ ഖാദർ ഇസി. ഇവിടെ ഇസി ബ്രദേഴ്സ് എന്ന പേരിൽ ഞാനും എൻ്റെ അനിയൻ ഇസി അഷ്റഫും കൂടി ഹരിയാനയിൽ നിന്നും 90% ക്രോസായ മുറ പോത്തിൻകുട്ടികളെയാണ് വ്യാപാരം നടത്തുന്നത്. ഹരിയാനയിൽ നിന്ന് വരുന്ന ലോഡ് എന്ന് പറഞ്ഞാൽ 7 ദിവസം ടോറസിൽ യാത്ര ചെയ്ത് 7 ദിവസം യാത്ര ചെയ്തതിനു ശേഷമാണ് ലോഡ് പാലക്കാട് എത്തുന്നത്. പാലക്കാട് നിന്ന് ഈ പാലക്കാട് എത്തുന്നതിന് മുമ്പേ 3 തവണ ലൈനിൽ കന്നുകളെ ഇറക്കി വെള്ളം കാട്ടി അവയ്ക്ക് വേണ്ട ഭക്ഷണം കൊടുത്ത് അതിനുശേഷം അത് പാലക്കാട് ഇറക്കി പാലക്കാട് സൈറ്റിലൂടെ കാലോടിച്ച് നടത്തി എല്ലാം ക്ലിയർ ആയതിനു ശേഷം വീണ്ടും അതേ വണ്ടിയിൽ തന്നെ ലോഡ് ഇങ്ങോട്ട് പുൽപ്പറ്റയിലേക്ക് തിരിച്ചു കയറ്റുകയാണ് ചെയ്യുന്നത്. മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ വിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ഇസി ബ്രദേഴ്സ്. കാരണം ഒരു കന്നിന്മേൽ ചുരുങ്ങിയത് ഒരു 250 രൂപ ലാഭ വിഹിതം കണ്ടിട്ടാണ് ഞങ്ങളിവിടെ സെയിൽ നടത്തുന്നത്. അത് ഹരിയാന മുറക്രോസ് ആയാലും അതുപോലെ തന്നെ ആന്ധ്രയിൽ നിന്ന് വരുന്ന കന്നുകളായാലും ഇങ്ങനെ തന്നെയാണ്. ആന്ധ്രയിൽ നിന്ന് വെറും 3 ദിവസം യാത്ര ചെയ്താൽ നമ്മുടെ കേരളത്തിൽ കന്ന് എത്തും. അതായത് 3 ദിവസം യാത്ര ചെയ്യുന്ന കന്നുകൾ 1 ദിവസം വരുന്ന വഴിയിൽ ഇറക്കി വെള്ളം കാട്ടി പിന്നീട് അതിന് വേണ്ട ഭക്ഷണങ്ങൾ കൊടുത്ത് വേണമെങ്കിൽ 2-ാമതൊരു ദിവസം കൂടി വഴിയിൽ ഇറക്കി വെള്ളം കാട്ടിയതിന് ശേഷം 3-ാമത്തെ ദിവസം പാലക്കാട് എത്തും. ഈ പാലക്കാട് എത്തുന്ന കന്ന് അവിടെ ഇറക്കി പുഴയോരത്തിറക്കി വെള്ളം കുടിച്ച് നടന്ന് എല്ലാ ക്ഷീണവും മാറ്റിയതിന് ശേഷം വീണ്ടും കണ്ടെയ്നറിയിൽ, അതായത് ട്രെയിലറിൽ കയറി ഇവിടെ പുൽപ്പറ്റയിലെത്തും. ഇതാണ് പോത്തിൻകുട്ടികളുടെ വ്യാപാരം. മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും വില കുറഞ്ഞ നിരക്കിൽ വിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ഇസി ബ്രദേഴ്സ്. ഞങ്ങളുടെ ഫോൺ നമ്പർ 97744-7272-26. നിങ്ങളിപ്പോ പ്രവാസിയായിരുന്നല്ലേ? ആ, ഞാൻ 23 വർഷം പ്രവാസ ലോകത്ത് ജീവിതം ഉഴിഞ്ഞു വെച്ച ഒരു വ്യക്തിയാണ്. പ്രവാസ ലോകത്ത് 23 വർഷം. ഇപ്പോ പ്രവാസം നിർത്തിയിട്ട് ഇപ്പൊ എത്രയായി? പ്രവാസം നിർത്തിയിട്ട് 4 വർഷത്തോളമായി. 4 വർഷമായി. പിന്നെ ഈ ഒരു മേഖലയിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ള, അതായത് ഞങ്ങളുടെ വാപ്പ, അതായത് മരിച്ചുപോയ ഞങ്ങളുടെ വാപ്പ ഇസി കുഞ്ഞാലൻകുട്ടി ഹാജി പറയുമ്പോൾ സങ്കടം വരികയാണ്. അദ്ദേഹം ഒരു
കന്നുകാലി കച്ചവടക്കാരനായിരുന്നു. അതുപോലെ തന്നെ കാളപൂട്ട്, ഇ സി കുഞ്ഞാലൻകുട്ടി, ഹാജി, പുൽപ്പറ്റ എന്ന് പറഞ്ഞ് എല്ലാ കാളപൂട്ട് കണ്ടത്തിലും പുല്ലരുതും പാണ്ടങ്കാളയും പന്തലിങ്ങൾ കാളപൂട്ട് കണ്ടത്തിൽ മൂന്ന് റൗണ്ട് പൂട്ടി കപ്പ് വാങ്ങിയ ഒരു കാളയരുതൊക്കെ ഉള്ള ഒരു വാപ്പയായിരുന്നു ഞങ്ങളുടെ വാപ്പ. കന്നുകാലി മേഖലയിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾക്ക് പാരമ്പര്യം ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ശുശ്രൂഷകളും മറ്റ് കാര്യങ്ങളും എല്ലാം ഞങ്ങൾക്ക് ബൈഹാർട്ടാണ്. ഇതിപ്പോൾ നമ്മളെ ഇവിടുന്ന് വിൽക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പൂർണ്ണമായിട്ടും വില മറ്റുള്ളവരെ അപേക്ഷിച്ച് വില കുറച്ചിട്ട് കൊടുക്കുന്ന. ഞാൻ ആദ്യമേ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഞാനത് പറഞ്ഞല്ലോ, മാക്സിമം നമ്മളുടെ ലാഭം എന്ന് പറയുന്നത് ഒരു 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 കന്നിന് 250 രൂപയാണ്. കാരണം നമുക്ക് അങ്ങനെ കിട്ടുമ്പോൾ അത് അതുപോലെ തന്നെ നമ്മളും സെയിൽ ചെയ്യണം. അല്ലാതെ ഒരു ബലം പിടുത്തമോ അല്ലാതില്ല അതിന്മേൽ ഒരു കൊള്ള ലാഭമോ നമ്മൾ എടുക്കുന്നില്ല. ഇതെല്ലാം ഈ കാണുന്നതെല്ലാം ഹരിയാനയിൽ നിന്ന് വന്ന മുറ ക്രോസ്, 90% ക്രോസ്സായ മുറയുടെ കുട്ടികളാണ്. ഇതിന് യാതൊരുവിധ പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം ഇപ്പൊ ഇന്നലെ വന്ന് കന്ന് ഇന്നലെ ഇറങ്ങിയ ലോഡാണ് ഇത്. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാം, യാതൊരുവിധ ക്ഷീണവും ഇല്ലാത്ത കുട്ടികളാണ്. ഇതിപ്പോ ഈ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ ഒരു പ്രായം തന്നെയാണ്. അതെ, ഒരു ഇതിന്റെ കൃത്യമായ വയസ്സ് എന്ന് പറഞ്ഞാൽ ഇവ 6 മാസത്തിന് മുകളിൽ 7-8 മാസം പ്രായമായ കുഞ്ഞുങ്ങളാണ്. ഇവ വലുതാകുമ്പോൾ ഒരു ബടാ ഭീമനായി മാറും. ഭക്ഷണമൊക്കെ ഇവർക്ക് എങ്ങനെ? ഭക്ഷണം സാധാ വൈക്കോല്, പിന്നെ നമ്മുടെ നാടുമായി ഇണങ്ങിച്ചേർന്നാൽ ഇവ പുല്ല് കഴിക്കും. അതുപോലെ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് കഴിക്കും. പിന്നെ ഈ ഹരിയാന കുട്ടികൾക്ക് ഒരു പ്രത്യേകതയുള്ളത്, നമ്മൾ ബ്രെഡ് കൊടുത്താൽ അത് കഴിക്കും, പത്തിരി കൊടുത്താൽ അത് കഴിക്കും, ചോറ് കൊടുത്താൽ അത് കഴിക്കും. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് കഴിക്കും. പിന്നെ വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള കന്നുകളാണ് ഹരിയാന ക്രോസ് കുട്ടികൾ. കാരണം ഇപ്പോൾ തന്നെ ഗോതമ്പ് തവിട് ഇട്ട് ഒന്ന് മണപ്പിച്ചാൽ വെള്ളം മൂക്ക് കുത്തി വെള്ളം കുടിക്കുന്ന ഇനം കന്നുകളാണ് ഇത്. ഇവിടെ ഉള്ളത് ഐറ്റംസ് വേറെയാണോ? അതല്ല, ഇത് അതിന്റെ വലിയ കുട്ടികളും അത് അതിലേറെ ഒരു 6 മാസം മാത്രം പ്രായമായ കുട്ടികളും. ഇത് 6 മാസം ക്രോസ് തന്നെയാണ്. പിന്നെ ഇത് ഞങ്ങൾ ഈ നെറ്റ് ആലക്ക് നെറ്റിട്ടു എന്ന് പറഞ്ഞാൽ ഇവിടെ കാക്കയുടെ ശല്യം നല്ലോണം ഉള്ളത് കൊണ്ടാണ് ഇത് നെറ്റിട്ട് കവർ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിന്റെ കുറച്ച് കോൺക്രീറ്റ് കാര്യങ്ങൾ പണികൾ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അതിനാണ് കല്ലൊക്കെ ഇറക്കിയത്. ആ കല്ലൊക്കെ ഇറക്കിയിട്ട് ഇതിന്റെ ബാക്കി പണികളെല്ലാം നടക്കുകയാണ്. അല്ലേ, ഇതിലിപ്പോ ഈ 6 മാസം പ്രായമുള്ള കുട്ടികൾക്കും 6 മാസത്തിലധികം 7-8 പ്രായമുള്ള കുട്ടികൾക്കും ഭക്ഷണത്തിന്റെ രീതി ഒരുപോലെ, ഭക്ഷണം എല്ലാം ഒരുപോലെ തന്നെ. അതുപോലെ ഇനി ഇപ്പോൾ ഇവരെ പറ്റി പറയുകയാണെങ്കിൽ ശരീരത്തിന് എന്തെങ്കിലും ഒരു പോഷകക്കുറവ് കാണുകയാണെങ്കിൽ ക്യാരറ്റ്, ബീറ്റ്റൂട്ട് ഇവ രണ്ടും കൂട്ടിച്ചേർത്ത് ജ്യൂസ് അടിച്ച് കൊടുക്കുന്നത് ഇവക്ക് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അത് നമ്മൾ കോരിക്കൊടുക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ഒന്ന് ജ്യൂസ് അടിച്ച് ജസ്റ്റ് ഒരു പാത്രത്തിൽ വെച്ച് കൊടുത്താൽ അത് ഏകദേശം കുടിച്ചുകൊണ്ടേയിരിക്കും. ഇത് നിങ്ങൾ വിൽക്കുന്നെന്ന് പറഞ്ഞല്ലോ, വിൽക്കുന്നത് ഈ ഒരു പ്രായത്തില് ഈ ഒരു 2 മാസം കൂടി കഴിഞ്ഞിട്ടാണ് ഇവനെ വിൽക്കുള്ളൂ അതോ ഇതും? അല്ല, നമ്മുടെ അടുത്ത് കസ്റ്റമർ വരുന്നതിനനുസരിച്ച്, ഇപ്പം കുറച്ച് വലിയ കുട്ടികളാണെങ്കിൽ അതിനൊരു മാർജിൻ ഉണ്ടാവും, നേരെ മറിച്ച് അത് ചെറിയതാണെങ്കിൽ അതിനൊരു മാർജിൻ ഉണ്ടാവും. അതാണ് നമ്മുടെ റേറ്റ്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു കൊള്ളലാഭം ഞങ്ങൾ ഇതിൽ പ്രതീക്ഷിക്കുന്നില്ല. ഇത് ഞങ്ങളുടെ ബാപ്പ തുടർന്ന് കൊണ്ട് നടന്നിരുന്ന ഒരു പാരമ്പര്യം, അത് ഞങ്ങൾ മക്കളായിട്ട് തുടർന്ന് പോകുന്നു എന്ന് മാത്രം. പിന്നെ അതാണ് എൻ്റെ അനിയൻ അഷ്റഫ്, അദ്ദേഹം ആടുകളെ പറ്റി നിങ്ങളോട് പിന്നീട് ഇപ്പോൾ തന്നെ ലാസ്റ്റ് സംസാരിക്കും. ഞാനല്ല ഈ മേഖലയിൽ വൈദഗ്ധ്യം നേടിയത്, എൻ്റെ അനിയനാണ്. ഇതാണ് ഇവർക്ക് വെള്ളം കൊടുക്കുന്നത്. ഇത് താഴെ നിന്നു വെള്ളം പമ്പ് ചെയ്ത് മുകളിൽ റബ്ബർ തോട്ടത്തിൽ കയറ്റിയതിനു ശേഷം ഈ ബെർമിലിനകത്ത് ഗോതമ്പ് തവിടിയിട്ട് വെള്ളം കൊടുക്കും. ഇത് വെള്ളം കൊടുത്ത് മാറ്റിക്കെട്ടും. അല്ലാഞ്ഞാൽ എല്ലാം വെള്ളം കുടിച്ചിട്ടണോ എന്നറിയില്ല. അപ്പോൾ വെള്ളം കൊടുത്തതിനെ മാറ്റിക്കെട്ടും. പിന്നെ ഒന്ന് ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, മൊറാക്രാസ് കുട്ടികൾ പല സ്ഥലങ്ങളിലും വെയ്റ്റിന്, അതായത് വെയിറ്റ് ബ്രിഡ്ജിമ്മേൽ കയറ്റി തൂക്കത്തിന് കൊടുക്കുന്നുണ്ട്. അത് ഒരു കാര്യത്തിൽ ശരിയാണ്, പക്ഷേ അതിലേറെയൊക്കെ മെച്ചം കന്നിനെ കണ്ട് അതിൻ്റെ വില നിശ്ചയിച്ച് അതിന് മതിച്ച് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും ബെറ്റർ. ഞങ്ങളുടെ ഒരു അനുഭവത്തിൽ ഞങ്ങൾ പറയുന്നത് അതാണ്, തൂക്കത്തിന് വാങ്ങുന്നതിനേറെക്കാൾ നല്ലത് ഇങ്ങനെ ഓരോ കന്നിനെ കണ്ട് അതിനെന്തെങ്കിലും കുറ്റോ കുറവോ ഉണ്ടോ നോക്കിയതിന് ശേഷം അതിന് വില പറഞ്ഞ് കൊണ്ടുപോകുന്നതായിരിക്കും ബെറ്റർ. ഇപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിൽ, പ്രത്യേകിച്ച് നമ്മുടെ മലബാർ ഏരിയയിൽ
ഇപ്പോൾ ഈ ഐറ്റത്തിനുള്ള പോത്തുകൾക്കുള്ള ഒരു ഡിമാൻഡ് എത്രത്തോളം ഉണ്ട്? എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്? ഇന്ന സീസണിൽ ഇതുപോലെ അങ്ങനെയൊക്കെ ഉണ്ടോ? ഉണ്ട്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ല ഒരു പോത്ത് പ്രേമികളുടെ തന്നെ ഒരു ജില്ലയാണെന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം മുസ്ലിം മതത്തിൽ പെരുന്നാൾ, അതായത് വലിയ പെരുന്നാളിന് ഒലിയത്ത് കർമ്മത്തിന് വേണ്ടി പോത്തിന് യഥേഷ്ടം വിറ്റ് അയക്കുന്ന ഒരു സമ്പ്രദായം മുസ്ലിം സമുദായത്തിന്. ആ ഒരു സീസണ് ഒരു 2 ക്വിൻ്റല് 1.5 ക്വിൻ്റല് തൂക്കം വരുന്ന പോത്തുകൾ യഥേഷ്ടം വിറ്റഴിച്ചു കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിലെ നമ്മുടെ ഈ മുടികളയിൽ, അതായത് ഒരു കുഞ്ഞു ജനിച്ചാൽ അതിൻ്റെ 15-ാമത്തെ ദിവസം മുടി കളയുന്ന ഒരു ചടങ്ങുണ്ട്. അതിനും പോത്ത് ചിലവാകുന്ന ഒരു സമ്പ്രദായമാണ് മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതിലേറെ ഇപ്പോൾ ഈ മഹാമാരി, അതായത് കൊറോണ കാലത്ത് ജനങ്ങൾ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച് യാതൊരു തൊഴിലുമില്ലാതെ നമ്മുടെ ജനങ്ങളാകെ ബുദ്ധിമുട്ടിയ ഈ സമയത്ത് ഉള്ള കാശിന് ഒരു പോത്തുംകുട്ടിയെ വാങ്ങി വളർത്ത, ഉള്ള സ്ഥലത്ത് വളർത്ത എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ അടുത്ത് സെയിൽ നടക്കുന്നുണ്ട്. കാരണം തീരെ ഈ മേഖലയിലേക്ക് തിരിഞ്ഞു നോക്കാതിരുന്ന പല ചെറുപ്പക്കാരും പാൻറ്റും ഷർട്ടും ഇട്ട് നല്ല രീതിയിൽ തന്നെ പോത്തും കുഞ്ഞുങ്ങളെ വാങ്ങി റോട്ടിലൂടെയൊക്കെ പിടിച്ച് വളർത്തിക്കൊണ്ട് പോകുന്ന സമ്പ്രദായം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായ സംഭവം നിങ്ങളോട് പറയണം. ഇവിടെ ആളുകൾ വന്നിട്ട് ഇവർ പറഞ്ഞ പോലെ തന്നെയാണ് സംഭവം നടക്കുന്നത്. ഇവർ വന്ന് ഇവർ നോക്കി കണ്ട് ശരിക്ക് കണ്ടതിന് ശേഷം മാത്രം അതിന് വില പറയുന്ന ഒരു സിസ്റ്റമാണ്. തീർച്ചയായിട്ടും ഇവിടെ വന്ന് പോത്ത് വാങ്ങുന്നവർക്ക് ശരിക്കും നോക്കിയിട്ട് തന്നെ അവരെല്ലാം ഡീറ്റെയിലായി നോക്കി കഴിഞ്ഞിട്ട് തന്നെ ഇവിടെ വന്നിട്ട് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവർ പറഞ്ഞ പോലെ തന്നെ മിതമായ ഒരു വിലയിൽ ഇവർക്ക് ആ രൂപത്തിൽ കിട്ടുന്നത് കൊണ്ടാണ് അവർ ആ രൂപത്തിൽ കൊടുക്കുന്നതെന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ആ രൂപത്തിൽ കിട്ടുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് പോയിട്ട് എടുക്കുന്നത് കൊണ്ടാണോ? അല്ല, നമുക്ക് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട്. ഹരിയാനയിലാണെങ്കിലും ആന്ധ്രയിലാണെങ്കിലും അവിടുത്തെ രാജ്യക്കാരുമായി കണക്ഷൻ ഉണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു, വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു, നമ്മുടെ ലോഡ് ഹരിയാനയിൽ നിന്നാണെങ്കിൽ 7 ദിവസം യാത്ര ചെയ്തും ആന്ധ്രയിൽ നിന്നാണെങ്കിൽ 3 ദിവസം യാത്ര ചെയ്തുമാണ് പാലക്കാട് ജില്ലയിൽ എത്തുന്നത്. പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി എന്ന പ്രദേശത്ത് പുഴയോരത്ത് ഇവയെ ഇറക്കി ഒരു 2 മണിക്കൂർ നേരം ഇവ കാലോടിച്ച് തീറ്റി അത് വെള്ളം കാട്ടി അതിനുശേഷമാണ് നമ്മൾ ഇങ്ങോട്ട് മലപ്പുറം ജില്ലയിലെ പുൽപ്പറ്റ പഞ്ചായത്ത് 12-ാം വാർഡ് ആലിങ്ങപ്പറമ്പ് പ്രദേശത്തേക്ക് ഇസി കുഞ്ഞാലൻകുട്ടിയാജിയുടെ മക്കളായ ഇസി അബ്ദുൾ ഖാദറും ഇസി അഷ്റഫും എന്ന ഇസി ബ്രദേഴ്സ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഈ പോത്തുകളുടെ മേൽനോട്ടം നടത്തുന്ന ഇസി അബ്ദുൽ ഖാദർ എന്ന വ്യക്തിൻ്റെ അനിയനാണ് ഇസി അഷ്റഫ് അല്ലേ? ആടുകളുടെ മേൽനോട്ടം നിങ്ങളതിലാണ് അല്ലേ? അപ്പോൾ ഇവിടെ എന്തെല്ലാം വിധത്തിലുള്ള ഏതെല്ലാം ഐറ്റംസ് ഇവിടെ ഉള്ളത് ആടുകൾ? ഇവിടെ ഇപ്പം ഉള്ളത് കരോളി, പിന്നെ ബർബർശ്രീ, പിന്നെ സിലോയി, ഇതൊക്കെ വരുന്നത് രാജസ്ഥാനിൽ നിന്ന്. എല്ലാ മോഡലും എല്ലാ ഐറ്റം ആടുകളും ഉണ്ടാവില്ലേ? കൂടുതലും നമ്മൾ നാടനാണ് ചെയ്യല്. പിന്നെ വളർത്തുന്ന ആടുകളാണ് പാർട്ടിക്കാർ നേരിട്ട് വന്നാണ് വാങ്ങിക്കൊണ്ടുപോലെ. ഇപ്പോൾ ഡിമാൻഡ് ഉണ്ടോ? ഏറ്റവും നാടനാടിന് പാലില്ല, ആടിനാണ് ഡിമാൻഡ്. ഇപ്പൊ ഈ ലോക്ക്ഡൗൺ കാര്യങ്ങളായപ്പോ ആൾക്കാരൊക്കെ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങി, എല്ലാ വീട്ടിലും ആട് നില മേലക്കാട്, എല്ലാവരും ആട് വളർത്തണം. ലോക്ക്ഡൌണിന്റെ മുന്നേ നമ്മള് 12-13 രൂപയ്ക്ക് ഒരു ആടും കുട്ടിയും കിട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ ആ ആടിന് 20 രൂപയ്ക്ക് വില വന്നു. പൊതുവെ എല്ലാത്തിനും വില കൂടിയേക്കാണ് ഈ വളർത്തുന്ന ആടാകട്ടെ പ്രാവാകട്ടെ എല്ലാ മേഖലയിലും. പിന്നെ ഇതിന് ഭക്ഷണം ഈ വിലാൻ്റെ തന്നെ, പിന്നെ പുല്ലിനൊക്കെ കൊടുക്കും, കാടി കാടി, പിന്നെ പുണ്ണാക്ക്, ഗോതമ്പിന്റെ തവിടൊക്കെ മിക്സ് ചെയ്തിട്ട് കൊടുക്കും. എല്ലാ ഐറ്റത്തിനും എല്ലാവരും വളർന്നു ഭക്ഷണം ഒരുപോലെ തന്നെ. ഇപ്പൊ നിലവിലുള്ള ഐറ്റംസ് ആണെങ്കിൽ അധികം ലോഡുകൾ ഇനി വരും. ഇനി വരും, വരാണ്ട് ഇപ്പൊ ഇന്നലെ ഉണ്ടായിരുന്നു, കുറ്റി പോയതാണ്. ഓക്കെ, നമുക്ക് അവിടെ പോത്തിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ മാക്സിമം, ഞങ്ങൾ മാക്സിമം വില കുറച്ചിട്ട് 5 രൂപ ലാഭം വെച്ചിട്ട് കൊടുക്കാനുള്ള ഇതിലാണ് വരുന്നല്ലേ. അപ്പോ അവിടെ പറഞ്ഞ പോലെ തന്നെയാണ്, ഇവിടെ വന്നിട്ട് മാക്സിമം അവർക്ക് വേണ്ട അത്ര നോക്കി മാത്രം എടുത്താൽ മതി അല്ലേ? ഓക്കെ, താങ്ക് യു.
അപ്പോൾ ഇത്രയും ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ആട്, പോത്ത്, പിന്നെ നമ്മൾ കണ്ടല്ലോ ലവ് ബേർഡ്സ് പ്രസന്റ്, അതുപോലെ തന്നെ നെട്ട് മത്സ്യങ്ങൾ, ഒരുപാട് നിങ്ങൾക്ക് വേണ്ട ഒരുവിധം ജീവികളൊക്കെ, ജീവജാലങ്ങളൊക്കെ ഇവിടെ ഉണ്ട് വിൽക്കുന്നത്. അതും കുറഞ്ഞ വിലയിൽ തന്നെ നമുക്കിവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. ഞാൻ പറഞ്ഞല്ലോ വെറും ഒരു പോത്തുകളുടെ ഒരു ആല എന്ന രൂപത്തിലാണ് നമ്മളിവിടെ വന്നത്. പക്ഷേ ഇവിടെ ആട്, മത്സ്യം, പക്ഷികൾ തുടങ്ങി എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ വില കുറഞ്ഞ വില തന്നെ ഇവർ തരും എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറും ഡീറ്റെയിലും നമ്മൾ ഇതോടൊപ്പം കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇവരുമായി ബന്ധപ്പെടുക, കുറഞ്ഞ വില തന്നെ നിങ്ങൾക്ക് സാധനങ്ങൾ സ്വന്തമാക്കാനുള്ള ഒരു അവസരം നിങ്ങൾ മുതലാക്കുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി പീപ്പിൾസ് മീഡിയേഷൻ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.